എല്ലാവർക്കും സൂര്യ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ രഞ്ജീഷ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് എല്ലാം കഴിക്കാൻ വളരെ മടിയുള്ളതാണ് പൊതുവെ. എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ നന്നായിട്ട് വെജിറ്റബിൾസ് കഴിക്കുന്നവരുണ്ട്. എന്നാൽ കുറച്ച് കുട്ടികളും അതുപോലെ തന്നെ വലിയവരും ഈ വെജിറ്റബിൾസ് എല്ലാം കഴിക്കാൻ വളരെ മടിയുള്ളവരാണ്. പക്ഷെ അവർക്ക് നോൺ വെജ് ഐറ്റംസ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ വെജിറ്റബിൾസ് കൂടെ കഴിപ്പിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ നോൺ വെജ് ഐറ്റത്തിൽ വെജിറ്റബിൾസിനെ നന്നായിട്ട് ആഡ് ചെയ്തുള്ള ഡിഷുകൾ ട്രൈ ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ അതുപോലെ വെജിറ്റബിൾസും നമ്മുടെ ചിക്കനും ചേർത്തുള്ള ഒരു മിക്സഡ് വെജ് ചിക്കൻ സ്റ്റെയർ ഫ്രൈ ആണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഈ മിക്സഡ് വെജ് ചിക്കൻ സ്റ്റെയർ ഫ്രൈക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ബ്രക്കോളി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഒരു അരമുറി സവാള നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ച കളറിലുള്ള ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്, റെഡ് കളറിലുള്ള ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ബോൺലെസ് ചിക്കൻ നമ്മളുടെ ഇങ്ങനെ നീളത്തിൽ തന്നെ സ്ട്രിപ്സായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് കുരുമുളക് പൊടി ആവശ്യമുണ്ട്, ഉപ്പ് ആവശ്യമുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ തന്നെ സോയ് സോസ്, പിന്നെ ഒരു മൂന്ന് വലിയ വെളുത്തുള്ളി കഷ്ണങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമുക്ക് കുറച്ച് മസാലകൾ ആവശ്യമുണ്ട്. ഇതെല്ലാം ഒരു അര ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഒരു അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ചിക്കൻ മസാല, അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം. അതിനായി ചിക്കൻ എടുത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൗഡറുകളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുകൂടാതെ ഇതിലേക്കൊരു അര ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർക്കുന്നു. ഇതുകൂടാതെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു ഇത് കുറച്ച് ചിക്കനേ ഉള്ളൂ, അപ്പം ഞാനൊരു കാൽമുറി നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗാർലിക് ഇടുന്നില്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു അര ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് കൈകൊണ്ട് നന്നായിട്ട് ഈ മസാലയും നമ്മളുടെ ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല ചെല്ലണം. നമ്മൾ ഈ നാരങ്ങാ നീരൊഴിച്ചത് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഈ ചിക്കൻ്റെ ഈ മസാല ഇങ്ങനെ തേച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കൂടെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, നമുക്ക് സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ എങ്കിലും അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ മസാലയെല്ലാം അതിലേക്ക് പിടിച്ചുകൊള്ളും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ അടച്ചു വെക്കാം. ഇപ്പോൾ ഞാനൊരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളുടെ ചിക്കൻ ഒരു അരമണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ചിക്കൻ നമ്മൾക്ക് ഇങ്ങനെയൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. കൈകൊണ്ടിട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ എളുപ്പം. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ബോൺലെസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഞാൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട്. ഡീപ് ഫ്രൈ അല്ല, കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഈ എണ്ണ നമുക്ക് ബാക്കി വരുന്ന എണ്ണ നമുക്ക് നമ്മുടെ വെജീസ് സോട്ട് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഇതൊരു സൈഡ് പാകമാകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ ഇതാ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ നമ്മൾ ഒരു തവി വെച്ച് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, ഒരു ആ സൈഡിലത്തെ കളറ് മാറി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ഇതിനെ കുക്കാക്കി എടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് കോരിമാറ്റാം. ചിക്കൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരിയെടുത്ത് മാറ്റുക. അടുത്തതായി നമ്മളുടെ ആ സെയിം പാനിൽ തന്നെ
അപ്പം നിങ്ങൾക്ക് എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള എണ്ണ അതിനകത്ത് ഉണ്ട്. ഞാൻ ഇനി അടുത്തതായി ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ, അതായത് നമ്മുടെ ക്യാപ്സിക്കം ഉണ്ട്, ഒനിയനുണ്ട്, ബ്രൊക്കോളി ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഇതെല്ലാം കൂടെ, ഇതുകൂടെ നിങ്ങൾക്ക് മഷ്റൂം വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ഇതെല്ലാം കൂടെ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഇട്ട ശേഷം ഞാനത് കൂടാതെ ഇതിലേക്ക് ഇത് ശരിക്കും ആദ്യം ഇടേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയോണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് നമ്മളുടെ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി, വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞതാണേലും മതി, അതായിരുന്നു ആദ്യം ഇടേണ്ടത്. ഇങ്ങനെ ഇട്ടാലും മതി. ഇതിപ്പോൾ നല്ല നമ്മൾ ഹൈ ഫ്ലെയിം, ഇനി നമ്മുടെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കന് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസിനും ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഒരല്പം ഉപ്പ് മാത്രമാണ് ഞാനിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതായത് ഹൈ ഫ്ലെയിമിലിടുന്നതെന്ന് വെച്ചാൽ ഇത് ഒരുപാട് സോഗിയായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളമെല്ലാം പെട്ടെന്ന് വറ്റി ഇതൊന്ന് നന്നായിട്ട് സോട്ടായി കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ, നമ്മൾ ഈ ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുമ്പോഴും ഹൈ ഫ്ലെയിമിൽ ചെയ്യുമല്ലോ, അതേപോലെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇതുകൊണ്ടോ ഇതിൻ്റെ എല്ലാം നല്ല ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് അല്പം ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ ഡ്രൈ ചില്ലി, അതായത് ഉണങ്ങിയ മുളക് പൊടിച്ചത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത്, അതാണ് അതിട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഞാൻ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടെ ഇടുകയാണ്. നമ്മൾ വേറെ മസാലകളൊന്നും ഇതിലിട്ടിട്ടില്ല, അതുകൊണ്ട് സ്പൈസി കൊടുക്കാൻ വേണ്ടി കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നു. കഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 സ്പൂണോ ടേബിൾ സ്പൂണോളം കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പ്. അത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ഹൈ ഫ്ലെയിമിൽ വരുമ്പോഴാണ് നമ്മളുടെ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതിനുശേഷം നന്നായിട്ട് നിളക്കി കൊടുക്കുക. ഇതുകൂടാതെ അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലതായിട്ട് ആ സോസ് എല്ലാം നമ്മുടെ വെജിറ്റബിൾസിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു അല്പം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ പുളിപ്പെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. നിങ്ങൾക്കിപ്പോൾ സ്പൈസി കൂടുതലാക്കണമെങ്കിൽ കുറച്ചും കൂടെ പെപ്പർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്താൽ മതിയാവും. ഇതിനുശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് എടുത്തിട്ട് അത് വെള്ളത്തിൽ നന്നായിട്ട് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കലക്കി കുറച്ച് നേരമായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിനെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മളുടെ ഈ വെജിറ്റബിൾസിലെല്ലാം നന്നായിട്ട് ആ സോസും എല്ലാം പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് ഈ കോൺ സ്റ്റാർച്ച് നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കുന്നത്. ഈ കോൺ സ്റ്റാർച്ച് നമുക്ക് തിക്നെസ് തരുന്ന ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് അത് ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വരും. നിങ്ങൾക്കിപ്പോൾ കാണാം ആ സോസ് എല്ലാം കൂടെ നന്നായിട്ട് അത്ത പിടിച്ച് നല്ല ഗ്ലോസി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് പെട്ടെന്ന് തന്നെ ആവും, അത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം. അതിനുശേഷം നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ വെജീസ് കഴിക്കാത്ത കുട്ടികളെ വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ നല്ലൊരു ഡിഷാണ് ഇത്. ഈ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഈ മിക്സഡ് വെജ് ചിക്കൻ സ്റ്റെയർ ഫ്രൈ എന്ന് പറയുന്നത് നമ്മളുടെ മഞ്ചൂരിയനൊക്കെ കഴിക്കുന്ന ഒരു രീതിക്ക് കുട്ടികളെല്ലാം കഴിച്ചോളൂ. ഇതുണ്ട് ഇങ്ങനെയാക്കുക. ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കനും ഇട്ട ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഉപ്പൊക്കെ നോക്കിയിരുന്നു, എനിക്ക് ഉപ്പെല്ലാം ആവശ്യത്തിനുള്ളത്. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻസും കൂടെ ഇട്ട് കൊടുക്കാം.
ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ മിക്സഡ് വെജ് ചിക്കൻ സ്റ്റെയർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ മിക്സഡ് വെജ് ചിക്കൻ സ്റ്റെയർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടെ കഴിക്കാൻ ബ്രെഡ് നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇന്ന് ഗീതൂട്ടിയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. എന്തൊക്കെയുണ്ട്? നല്ല സ്മെല്ലൊക്കെ കിട്ടിയാ? ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഗീതൂട്ടി എന്നോട് ചോദിച്ചു, അമ്മ ഗോബി മഞ്ചൂരിയൻ ആണോ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എന്താ സോസൊക്കെ ഇട്ടപ്പോഴത്തേനും അവൾക്ക് സാധാരണ നമ്മൾ ഗോബി മഞ്ചൂരിയനാണല്ലോ സോസല്ല ഇടുന്നത്. അപ്പോൾ അവൾ എന്നോട് വന്ന് ചോദിച്ചിരുന്നു ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കഴിച്ചു നോക്കാം. ഇതെന്താന്ന് മോൾക്കറിയാവോ? ആ ഇതിനകത്ത് ചിക്കനും മിക്സഡ് വെജീസും ഒക്കെ ചേർത്തൊരു ഫ്രൈ ഉണ്ടാക്കിയതാണ് അമ്മ. സോസൊക്കെ ഒഴിച്ച് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയതാണ്. നമുക്കത് കഴിച്ചു നോക്കാം. എന്നാ എടുത്തോളൂ, ബ്രെഡ് എടുത്തോ. ബ്രെഡ് നല്ല കോമ്പിനേഷനാണ് ഇത് കഴിക്കാൻ വേണ്ടി. അങ്ങനെ എടുത്തോ. ചിക്കൻ പീസസ് കൂടെ കൂട്ടി എടുത്തോ. ഒരു പീസ് ബ്രെഡ് മതിയോ? അങ്ങനെ എടുത്തോ. അമ്മ എടുത്തരാം. ഫോൾഡ് ചെയ്തോ വേണമെങ്കിൽ. ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയണേ എങ്ങനെയുണ്ടെന്നേ. എങ്ങനെയുണ്ട്? നല്ല ഗോബി മഞ്ചൂരിയനും സോയ സോസിന്റെ എല്ലാത്തിന്റെ ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ആ ഇത് ഗോബി മഞ്ചൂരിയൻ അല്ല, മിക്സഡ് വെജിറ്റബിൾസും ചിക്കനും കൂടെ ഉള്ളത്. ചിക്കൻ ചിക്കൻ നോക്കി, അല്ലെങ്കിൽ ഒരു പീസ് ചിക്കൻ തന്നെ എടുത്ത് കഴിച്ച് നോക്കി. ഇതിൽ നിന്നും ചിക്കൻ പീസ് തന്നെ എടുത്ത് കഴിച്ച് നോക്കി. ഇത് ചിക്കൻ പീസ് ആണ് ഈ കിടക്കുന്നത്. ആ അത് അതെടുത്തു. അത് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ടോ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? സ്പൈസി ആണോ ഒരുപാട്? അല്ല, ബീഫിന്റെ തന്നെ ടേസ്റ്റ്. ചിക്കൻ ഓ ബീഫിന്റെ ടേസ്റ്റ് ആണോ കിട്ടുന്നത്? ആ നമുക്ക് ബീഫാണോ ചിക്കൻ ആണോ ഇഷ്ടം? രണ്ടിഷ്ടമാണ്. ബ്രെഡിലൂടെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സോസിന്റെ ഒക്കെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടോ? അപ്പോൾ ഗീതുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇവർക്ക് ബ്രെഡും നട്ടല്ലേ മാത്രമല്ലാണ്ട് കുട്ടികൾക്ക് ഇടയ്ക്ക് ഒരു സ്നാക്സ് ആയിട്ടും പിന്നെ നമുക്ക് മെയിൻ ഡിഷിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ബിരിയാണിയുടെ കൂടെ വേണോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നോടും കൂടെ ഒന്ന് പറയണം കേട്ടോ. ഗീതുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ബൈ. അപ്പോൾ എല്ലാവർക്കും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.